പ്രവർത്തനം 5:11 ക്രാന്തിവൃത്തം കണ്ടെത്താം. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണെന്നറിയാമല്ലോ. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നതോടൊപ്പം സൂര്യനെ പരിക്രമണം ചെയ്യുന്നതായി നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ പരിക്രമണ ചലനം മൂലം ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നുന്ന പാതയാണ് ക്രാന്തിവൃത്തം അഥവാ എക്ലിപ്റ്റിക് ലൈൻ. സ്റ്റെല്ലറം സോഫ്റ്റ്വെയറിലൂടെ ഈ ക്രാന്തിവൃത്തം എക്ലിപ്റ്റിക് ലൈൻ എങ്ങനെയാണ് നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുക? അപ്ലിക്കേഷൻ മെനുവിൽ നിന്ന് സയൻസ് മെനുവിലെ ഏറ്റവും താഴെയായി സ്റ്റെല്ലേറിയം അപ്ലിക്കേഷൻസ് സയൻസ് സ്റ്റെല്ലേറിയം എന്ന രൂപത്തിൽ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കുക. ജാലകത്തിൻ്റെ ഇടതുഭാഗത്തുള്ള ടൂൾ ബാർ, അതുപോലെ താഴെയുള്ള സ്റ്റാറ്റസ് ബാർ എന്നിവ സ്ഥിരമായി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുക. ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചതുരാകൃതിയിലായി മാറുന്നു. ഇവിടെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിലെ ടൂൾ ബാറിലെ സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻസ് വിൻഡോ, സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻസ് വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് മാർക്കിംഗ് ടാബ്, ഇവിടെ സ്കൈ എന്ന ടാബിലാണ് ഇപ്പോൾ ഉള്ളത്, മാർക്കിംഗ് ടാബ് ക്ലിക്ക് ചെയ്യുക. മാർക്കിംഗ് ടാബിലെ സെലസ്റ്റിയൽ സ്ഫിയർ ലിസ്റ്റ്, ഇവിടെ സെലസ്റ്റിയൽ സ്ഫിയർ ലിസ്റ്റ് കാണുന്നുണ്ട്. ഇതിലെ എക്ലിപ്റ്റിക് ഓഫ് ഡേറ്റ് എന്ന എഴുതിയതിനു മുമ്പിലുള്ള ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ജാലകം ക്ലോസ് ചെയ്യുക. പേജ് അപ്പ് പേജ് ഡൗൺ കീകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എക്ലിപ്റ്റിക് ലൈൻ കൃത്യമായി കാണുന്നതിന് വേണ്ടി, ക്രാന്തിവൃത്തം കൃത്യമായി കാണുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇതിനെ മാറ്റാവുന്നതാണ്. ഇവിടെ ഭൂമിയുടെ ഒരു ഭാഗം എക്ലിപ്റ്റിക് ലൈനെ മറച്ചതുകൊണ്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ അറ്റ് ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഭൂമി അപ്രത്യക്ഷമാകും. അതുകൊണ്ട് നമുക്ക് എക്ലിപ്റ്റിക് ലൈൻ കൃത്യമായി തന്നെ കാണാം. മൗസ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഈ ലൈൻ കൃത്യമായി നമുക്ക് മുഴുവൻ ദൃശ്യമാവുന്ന രൂപത്തിൽ ഇത്തരത്തിൽ ഇതിനെ മാറ്റാവുന്നതാണ്. ഇനി സ്റ്റാറ്റസ് ബാറിലെ അറ്റ്മോസ്ഫിയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി തന്നെ നമുക്ക് ഇത് കാണുവാൻ കഴിയും. എക്ലിപ്റ്റിക് ലൈൻ സ്റ്റാറ്റസ് ബാർസിലെ കോൺസ്റ്റലേഷൻ ലൈൻ സി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റലേഷൻ ലൈൻസ് പ്രത്യക്ഷമാവും. അതുപോലെ കോൺസ്റ്റലേഷൻ ലാബൽസ്, അതുപോലെ തന്നെ കോൺസ്റ്റലേഷൻ ആർട്ട് എന്നിവ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രാന്തിവൃത്തത്തിലുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഇവിടെ സൂം ചെയ്തും മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് സൂം ചെയ്തും നമുക്ക് ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്.